ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബേത്ലഹേമിൻ്റെ ഓർമ്മ ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സിൻ്റെ വാതിൽക്കൽ എത്തിയിരിക്കുകയും ഏവർക്കും ആഗതമാകുന്ന ഉണ്ണീശോയുടെ പിറവിത്തിരുന്നാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സന്തോഷത്തോടുകൂടി നേരുന്നു. നമുക്കെല്ലാവർക്കും യാത്ര ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. ഓരോ യാത്രയും ഓരോ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണമാണ്. പ്രിയമുള്ളവരെ, ഓരോ ക്രിസ്മസും ഓരോ യാത്രയും മനുഷ്യനെ തേടിയുള്ള ദൈവത്തിൻ്റെ യാത്ര, അതുപോലെ തന്നെ ദൈവജനത്തിൻ്റെ കാലാകാലങ്ങളായുള്ള കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഉത്തരമായി അവതരിച്ച രക്ഷകനെ തേടിയുള്ള മനുഷ്യൻ്റെ യാത്ര, ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട് യൂദയായിലെ ബേത്ലഹേമിലേക്ക് യാത്ര ചെയ്യുന്ന ഏതാനും പേരെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ വിശുദ്ധ യോസേ പിതാവും പരിശുദ്ധ കന്യകാമറിയവും ബേത്ലഹേമിലേക്ക് യാത്ര ചെയ്യുന്നു. നമുക്ക് ബേത്ലഹേം വരെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പുൽക്കുട്ടിൽ കിടക്കുന്ന ഉണ്ണീശോയെ കാണുവാനായിട്ട് ആട്ടിടയന്മാരും യാത്ര ചെയ്യുന്നു. കിഴക്ക് കണ്ട നക്ഷത്രം ലക്ഷ്യമാക്കി ജ്ഞാനികൾ ബേത്ലഹേമിലേക്ക് പോകുന്നു. ഇവരുടെ എല്ലാം യാത്ര ചെന്ന് അവസാനിക്കുന്നത് പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണീശോയിലാണ്. അതിനാൽ ഈ കൊറോണ കാലത്തെ നമ്മുടെ യാത്രകളുടെയും നമ്മുടെ ഓരോ പ്രവർത്തനത്തിൻ്റെയും ലക്ഷ്യം പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണീശോയെ കണ്ടെത്തുന്നതിലായിരിക്കട്ടെ. ഈശോയുടെ ജനനവേളയിൽ ഉണ്ണീശോയെ മിസ് ചെയ്ത ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് ഹെറോദേസ് രാജാവാണ്. അഹങ്കാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും മണിമാളികയിലിരുന്ന ഹെറോദേസിന് ഈശോയെ കണ്ടെത്താനായിട്ട് പറ്റിയില്ല. ആണ്ടുവട്ടത്തിലെ ഏറ്റവും നല്ല ദിനമായ ക്രിസ്മസിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ സോഷ്യൽ മീഡിയകളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യേണ്ട ആശംസ ഇതായിരിക്കട്ടെ. 25 ദിവസം നോമ്പ് നോറ്റ് രക്ഷകനെ തിരുപിറവിക്ക് വേണ്ടി ഒരുങ്ങിയിട്ട് 25-ാമത്തെ ദിവസം ഉണ്ണീശോയെ നഷ്ടപ്പെടുത്താൻ നമുക്ക് ഇടയാകാതിരിക്കട്ടെ. ഉണ്ണീശോയെ മിസ് ചെയ്യാത്ത ബേത്ലഹേമിലെ പുൽക്കുട്ടിലേക്കുള്ള ഒരു യാത്രയായിരിക്കട്ടെ നമുക്ക് ഈ ക്രിസ്മസ്. ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു.